എല്ലാം ഫ്രോഡുകളാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ലീഗലായിട്ടുള്ള എന്തും ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ത്യ മഹാരാജ്യത്ത് നിയമം അനുശാസിക്കുന്ന വെച്ചിട്ട് പറ്റും. ലഹരിനെ ഒരിക്കലും നമ്മള് പിന്നെ ഡോമിനേറ്റ് ചെയ്ത് കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ലഹരിക്ക് എതിരെയാണ് സത്യത്തിൽ ഞങ്ങൾ സിനിമ. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഈ ക്ലൈമാക്സില് ഞങ്ങൾ ഹാപ്പി ഉണ്ടാക്കാത്തതിന് പലർക്കും പിന്നെ എതിർപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ലഹരി ഉപയോഗിക്കുന്നവർ അവസാനം അവരുടെ കർമ്മഫലവും ഇതുപോലെ തന്നെ തിരിച്ചടിക്കുമെന്നുള്ള ഒരു പിന്നെ കൺസെപ്റ്റാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഹാപ്പി ഞങ്ങൾക്ക് ഈ സിനിമ ഹാപ്പി ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ലഹരിനെ ഗ്ലോറിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹാപ്പി ഉണ്ടാക്കാതിരുന്നത് സിനിമ. പിന്നെ ലഹരി അനുകരിക്കാം, നമുക്ക് സിനിമയിലുള്ളതൊക്കെ അനുകരിക്കാൻ മാത്രമുള്ളതല്ല, എങ്ങനെ അനുകരിക്കാതിരിക്കാം എന്നുള്ളത് കൂടിയാണ്. അപ്പം ഇവരുടെ ഫാമിലി തന്നെ സിനിമയിൽ ഒരു ഫ്രോഡ് ഫാമിലിയുടെ കഥയാണ്. അപ്പോൾ ഫ്രോഡ് ഫാമിലി ചെയ്യാത്തതായിട്ടൊന്നുമില്ല, വീട്ടിൽ തുപ്പുക, മറ്റേ ലഹരി ഉപയോഗിക്കുക, ഇങ്ങനത്തെ ഒരു ഫ്രോഡ് ഫാമിലിയാണ്. ഒരിക്കലും നന്മവരങ്ങളൊന്നുമല്ല നമ്മളെ കഥാപാത്രങ്ങളും നായകന്മാരും, എല്ലാം ഫ്രോഡുകളാണ്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ഇറങ്ങിയ എന്നാ കേസ് കൂടുന്ന ഫിലിമിലും കാണിക്കണേ. ഇന്ത്യ മഹാരാജ്യത്ത് ലീഗലായിട്ടുള്ള എന്തും ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിയമപരമായിട്ടാണെങ്കിൽ നിയമം അനുശാസിക്കുന്നത് എന്തും ചെയ്യാന്നുള്ളതല്ലാതെ ഞാൻ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ ചെയ്യാമെന്നാണെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിലെന്താണ് നിയമം, ചെയ്യാന്നല്ലേ? അപ്പോൾ അങ്ങനെ അത് ഓരോരുത്തരും വ്യക്തിപരമായ കാര്യങ്ങളല്ലേ, വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. പക്ഷേ നിയമവും ഇത് പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നിയമം അനുശാസിക്കുന്ന വെച്ചിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സയന്റിസ്റ്റ് ഈ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിലിം മേക്കർ എന്നുള്ളൊരു തൊഴിലായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ആർക്കും കഥ പറയാ സിനിമയെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ ഇന്ന സ്ഥലത്ത് നടന്ന കഥകൾ നമ്മൾ പറയാറുണ്ട്. അപ്പം എൻജിനീയേഴ്സും ഇപ്പം ബേസിലും ഇങ്ങനത്തെ അവരൊക്കെ എൻജിനീയേഴ്സൊക്കെ അല്ലേ, അപ്പം എൻജിനീയേഴ്സും മറ്റു മേഖലയിലുള്ള ആളുകളൊക്കെ പിന്നെ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ്, ഇപ്പോൾ പോലീസുകാർ കണ്ടുന്നില്ലേ, ഇപ്പം മറ്റേ കുറേ പോലീസുകാരൊക്കെ സിനിമയായിട്ട് വന്നിട്ടില്ലേ, ഇപ്പോൾ ഷാഹിക്കൊക്കെ പോലീസ് എന്നാണ്. അപ്പോൾ പുള്ളിയുടെ അനുഭവം വെച്ചിട്ട് അതിൽ കുറച്ച് ഡെപ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു കഥയല്ല പറഞ്ഞിരിക്കുന്നത്, അതുപോലത്തെ കഥകൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയൊക്കെ ചെയ്യുമ്പോൾ പൊതുവെ പ്രൊഡക്ഷനും ഇതൊക്കെ കിട്ടാൻ പൊതുവെ ഭയങ്കര പാടൊക്കെ ആയിരിക്കും. പ്രൊഡക്ഷനൊക്കെ കൺവിൻസ് ചെയ്തു നമുക്ക് ചെയ്യാൻ പറ്റിയതും ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്തതുമായിട്ടും കുറച്ച് കോമഡിയിൽ കൊമേഴ്ഷ്യലി പറയാൻ ശ്രമിച്ച ഒരു കഥയാണിത്. ഇതുപോലത്തെ ഒരുപാട് കഥകൾ നമ്മൾ ഫിലിം മേക്കിങ്ങിലുള്ള ഒരു എൻട്രി അല്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു കഥ പറഞ്ഞു. പിന്നെ സയൻറ്റിസ്റ്റ് എല്ലാവർക്കും ഈ ഇപ്പോൾ സ്കൂളിൽ നമ്മളിപ്പോൾ സയൻസ് പഠിക്കുന്ന പിള്ളേർ പടം വരയ്ക്കും ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്യൂലേ, ഇതുപോലെ സയൻറ്റിസ്റ്റുകൾക്കും പടം വരയ്ക്കണം ചിത്രമൊക്കെ വരയ്ക്കണ്ടേ. അതുകൊണ്ട് ഞാനൊരു പടം വരച്ച് നോക്കിയതാ, ഇതിൻ്റെ അഭിപ്രായം അനുസരിച്ചിരിക്കും എൻ്റെ ഫ്യൂച്ചർ പടങ്ങൾ.